മിസ് മേനനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആരും തന്നെ പ്രതീക്ഷയല്ല അദ്ദേഹം രക്ഷപ്പെടുമെന്ന്. ഇത് മിസ്സിസ് മേനനാണ്. ഓ, വിഷമിക്കാതിരിക്കൂ, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. മിസ് മേനനിപ്പോ സുഖമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ ഡോക്ടർക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി. അവനൊരു ഡോക്ടറായിട്ട് എത്ര കാലമായി, ഇതിനോടകം ഞാൻ അവനോട് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെ വെറുതെ പറഞ്ഞേച്ചു പോയോക്ക്. ഈ കാര്യമെങ്കിലും ചേട്ടൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് എവിടുന്ന് പോകാം. അമ്മയും അമ്മാവനും എന്താ കാര്യമായ കൂടിയാലോചന. അപ്പൊ ഇതുവരെ കളിയാണെന്നാണ് നിന്റെ വിചാരം? ഇനി ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ നേരിട്ട് നടത്തി ബുദ്ധിമുട്ടിക്കരുത്. അമ്മാവൻ പറഞ്ഞു വരുന്നത്, മോനെ അമ്മാവൻ നിനക്ക് വേണ്ടി നല്ലൊരു പെണ്ണിനെ കണ്ടിട്ടു. എനിക്കിപ്പോ വിവാഹം വേണ്ട അമ്മാവ. വിവാഹ കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല. പിന്നെ വിവാഹപ്രായമെത്തിയ എന്റെ അനി അവൾക്കൊരു ജീവിതം കൊടുക്കാൻ സാധിക്കാതെ. കാര്യത്തിന് സ്വാധീനമില്ലാത്ത രാധയ്ക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു വിധി ഉണ്ടായില്ലെങ്കിലും ആ വിധിയുടെ ശിക്ഷ കുറച്ചെങ്കിലും ഞാനും അനുഭവിക്കട്ടെ. അവളുടെ സുഖത്തിന് വേണ്ടിയാണ് അമ്മാവ ഞാൻ ജീവിക്കുന്നത്. എങ്കിൽ നീ അവൾക്ക് വേണ്ടി കുറെ സമ്പാദിക്കുകയെങ്കിലും ചെയ്യരുതോ? അമ്മാവ എന്നെ ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായിട്ട് മാത്രമേ കാണാം. പണത്തിന് വേണ്ടി ചികിത്സിക്കാൻ എനിക്കറിഞ്ഞുകൂടാ. ചികിത്സയ്ക്ക് പണമില്ലായിരുന്ന എന്റെ അച്ഛന്റെ അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത്. അന്ന് എനിക്ക് 10 വയസ്സ് കാണും. ഡോക്ടർ, ഡോക്ടർ, എന്റെ അച്ഛൻ അസുഖം വളരെ കൂടുതലാണ്. എന്റെ വീട്ടിലേക്ക് വേഗം ഒന്ന് വരണം. ഡോക്ടർ അദ്ദേഹം വർഗീസ് മൂലാളുടെ വീട്ടിലേക്ക് പോവാണ്. നീ പോയി വേറെ ആരെങ്കിലും വിളിക്ക്. എനിക്ക് മറ്റാരെയും അറിയത്തില്ല ഡോക്ടർ, എന്റെ പൈസയും ഇല്ല. എന്നാൽ വേഗം ധർമാശത്തിലേക്ക് കൊണ്ടു വരും. ആ കാർ കൊടുക്കുന്നുണ്ട്, വരൂ. ഡോക്ടറെ കണ്ടില്ലേ മോനെ? കണ്ടു. ഡോക്ടർ വന്നില്ലേ മേ? അച്ഛനെ ധർമാശുപത്രി കൊണ്ടുവാ പറഞ്ഞമ്മേ. മോനെ സാരമില്ല മോനെ, അച്ഛനിപ്പോ അച്ഛനിപ്പോ കുറച്ച് ആശ്വാസമുണ്ട്. എന്റെ മോൻ കരയാറ്. മോളെ, അച്ഛന് എന്റെ കാര്യം ഓർക്കുമ്പോ ഇങ്ങനെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. എന്റെ മോൻ പഠിച്ച് പഠിച്ച് ഒരു വലിയ ഡോക്ടറാകണം. എന്നിട്ട് എന്നിട്ട് എല്ലാവരെയും ചികിത്സിക്കണം. നിന്റെ അനിയത്തിയുടെ കാൽ അങ്ങനെ എന്റെ അച്ഛൻ മരിച്ചു. എന്റെ അച്ഛന് രണ്ടാഗ്രഹങ്ങളായിരുന്നു. ഞാൻ പഠിച്ച ഒരു വലിയ ഡോക്ടറാകണം, എന്നിട്ട് എന്റെ അനിയത്തിയുടെ കാല് ഭേദമാക്കണം. രണ്ടാമത്തെ എന്നെ കൊണ്ട് സാധിച്ചില്ല. നീ വിഷമിക്കാനിരിക്കും, ഇതൊക്കെ ഒരു വിധിയാണെന്ന് വിചാരിച്ചാൽ സമയമാകുമ്പോ എല്ലാം ശരിയാകും. ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരാം. ഈ സാധനങ്ങൾ മോളെ കൊണ്ടേക്കാൻ കയറിയത. അമ്മേ, അമ്മേ, എന്താ മോനെ? ഇവിടെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കരുതെന്ന് അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. ഇവളാണെങ്കിൽ പറഞ്ഞാലോട്ട് കേൾക്കത്തുമില്ല. താഴെ വീണെന്തെങ്കിലും എന്താകുമായിരുന്നു? എന്താകാനാ, അമ്മയ്ക്കൊരു ശല്യം ഒഴിയും, ചേട്ടനൊരു ഭാരവും കുറയും. ഞാൻ വേദനിക്കുന്നത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ചേട്ടൻ, ഞാൻ വെറുതെ പറഞ്ഞതാ. ചേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. ഞാനൊരു പാവം ഞണ്ടിപ്പെണ്ണല്ലേ. ഞാനൊരു കാര്യം മറന്നുപോയി, ചേട്ടന് ഒരു കല്യാണക്കുറിയുണ്ട്.
ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ എത്രയോ രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്, പക്ഷേ എന്റെ അഞ്ചത്തിന്റെ കാല് മാത്രം. നീ എന്റെ അമ്മനെ കൊച്ചുകുട്ടികളെ പോലെ എങ്ങനെ നിന്റെ ഈ അതിരുകടന്ന വാത്സല്യം കൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അമ്മേ, അവളുടെ കാലിന്റെ സ്വാധീനക്കുറവ് മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതാണ് എല്ലാറ്റിനോടും അവൾക്ക് വെറുപ്പും ഉദ്ദേശവും. നമ്മൾ അവളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറണം അമ്മേ. ചേട്ടന്റെ കല്യാണക്കുറി ആരുടെ കല്യാണം ഏട്ടാ? ഇത് എന്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ സുകുമാരന്റെ കല്യാണമാണ്. എല്ലാരും കല്യാണം കഴിക്കുന്നു, ഞാൻ ഒരു കല്യാണം കഴിക്കാനങ്ങ് തീരുമാനിച്ചിരിക്കുക. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ സത്യമാണോ? ചേട്ടൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്റെ തീരുമാനത്തിന് മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. ഡാക്ടർ നിൽക്കൂ, നീ എന്തിനാ കരയുന്നത്? ചേട്ടൻ എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വരും, പിന്നെ ചേട്ടൻ എന്നോടുള്ള സ്നേഹം മുഴുവനും അവരോടായിരിക്കും. ഞാനൊരു ഞണ്ടി ആയതുകൊണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുത്തില്ല. എല്ലാവർക്കും എന്നോടായിരിക്കും വെറുപ്പ്. എല്ലാവരും എന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഞാൻ ഒറ്റയ്ക്കായി പോകും ചേട്ടാ. ചേട്ടൻ വെറുതെ നിന്നെ ശുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ? നിന്റെ കല്യാണം കഴിയാതെ ഒരു പെണ്ണിനെ ഈ പഠിക്കാത്ത ഞാൻ കയറ്റൂല. നമ്മുടെ വീട്ടുമുറ്റത്ത് വലിയൊരു മുല്ലപ്പന്ത്, ഉയർന്നു പൊങ്ങുന്ന നാദസ്വരമേളം, നിറവറയും നിലവിളക്കും വെച്ചിരിക്കുന്ന വിവാഹ മണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതയായി എന്റെ അനുജത്തി മുഖം കുനിച്ച് നാണിച്ച് നാണിച്ച് വരന്റെ അടുത്ത് വന്നിരിക്കും. കല്യാണം കഴിഞ്ഞ് ഗംഭീരമായ ഒരു സദ്യ, അതിനുശേഷം നിരവധി കാറുകളുടെ അകമ്പുലിയോടുകൂടി വധു ഭക്തഗ്രഹത്തിലേക്ക് പോകും. ഏതാനും മാസം കഴിഞ്ഞ് തിരിച്ചു വരും ഒരു ഓമന കുഞ്ഞിനെയും കൊണ്ട്. അപ്പൊ ഈ അമ്മാവൻ അവനെ വാരിയെടുത്ത് വാവാവോ വാവാവോ. ഹലോ, ഇതൊരാശുപത്രിയാണെന്ന് അറിയാൻ പാടില്ലേ? ഡോക്ടർ ചിലപ്പോ വളരെ സീരിയസ് ആയിട്ടുള്ള രോഗികൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ എത്ര വലിയ ആളായിരുന്നാലും കുറച്ച് വിവരമുണ്ടേ മിസ്റ്റർ? ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നടിച്ചു, ഫോൺ എടുത്തില്ലേ? കുറച്ച് കഴിഞ്ഞ് വിളിക്കണം, മനസ്സിലായ? മേലാൽ ഇത് ആവർത്തിക്കരുത്, അണ്ടർസ്റ്റാൻഡ്? അല്ല, നിങ്ങളെല്ലാവരും മണ്ടനോമാന്ന് വിളിക്കുന്നത്, നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. എന്റെ പൊന്നു സുഭാഷിണി, നീ നിന്റെ പേരിന്റെ അർത്ഥം മനസ്സിലാക്കിയെങ്കിലും ഒരു നാല് നല്ല വർത്തമാനം പറ. അത് കേട്ടിട്ടെങ്കിലും ഒന്ന് കണ്ണടച്ചാ മതിയായിരുന്നു. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. അപ്പൊ നിനക്കെന്നോട് സ്നേഹമില്ലല്ലേ സുഭാഷിണി? ഫോണിൽ നിന്ന് കയ്യെടു, എനിക്കറിയാം നീ എന്നെ പരീക്ഷിക്കുകയാണ്. ഹലോ, ഡോക്ടറാണോ എന്ന് ചോദിച്ചാ അല്ല, എന്നാ അല്ലേ ആണും താനും. സുരേഷ് ഡോക്ടർ വീട്ടിലുണ്ട്. ആരാ? വിശ്വാ? വിശ്വാ മുലാളിയോ? പറയാം, പറയാം. അയ്യോ, ആരാ വിളിച്ചെന്നറിയോ? നിശാസുന്ദരി അല്ലെ, വിശ്വനാഥ മുതലാളി. ഡോക്ടർ വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ സുരേഷ്. നമ്മൾ തമ്മിൽ പരിചയമില്ല അല്ലേ? നിങ്ങൾ ഡോക്ടർ ആർ കെ ഷേണായി അറിയുമോ? അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ്. ഡോക്ടർ കെ സി തോമസ്, സീനിയർ സർജൻ. ഇവരെല്ലാം എന്റെ ഫാമിലി ഡോക്ടേഴ്സാണ്. ഇന്ന് യാദൃശ്യമായിട്ട് രണ്ടുപേരും സ്ഥലത്തില്ല. അങ്ങനെ ഞാൻ ആപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഡ്രൈവർ നിങ്ങളെ കുറിച്ച് പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്താണ്? എന്റെ പരിയത്തുള്ള ഏതെങ്കിലും ഒരു വലിയ ഡോക്ടറെ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. ഡോക്ടർ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഒരു തുറന്ന പ്രകൃതക്കാരനാണ്. ഒന്നും മറച്ചുവെച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഡോക്ടറെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്.
എങ്കിലും എന്തോ ഡോക്ടറോട് എനിക്കൊരു പ്രത്യേകത തോന്നുന്നു. എനിക്ക് രണ്ട് പെൺമക്കളാണ്, മൂത്തവൾ ശ്രീദേവി, ഇളയവൾ ഗീത. ചേച്ചി രാവിലെ ബാഡ്മിന്റൺ കളിച്ചോണ്ടിരുന്നപ്പോ തലയിറങ്ങി വീണു. കേട്ടോ, രാവിലെ നടന്ന സംഭവമാണ്, മണിക്കൂറുകൾ കഴിഞ്ഞാണ് എന്നെ അറിയുന്നത്. ഡോക്ടർ, ഇതാണ് ഡോക്ടറിന്റെ മകൾ. ജീവിതത്തിൽ ഞാൻ എന്തും സഹിക്കും ഡോക്ടർ, പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷമാണെന്ന് കേട്ടാൽ ഞാൻ ആകെ തളർന്നു പോകും. ഒന്നും ഭയപ്പെടാനില്ല, മകൾക്ക് അല്പം ക്ഷീണം മാത്രമേ ഉള്ളൂ. ഞാൻ അത് ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ, അവൾക്ക് വേദന എടുക്കും. ഇപ്പൊ മറ്റെന്തെങ്കിലും മരുന്ന് കൊടുത്താൽ. അച്ഛാ, അയ്യോ ഡോക്ടർ, പതുക്കെ വേദന എടുക്കരുത്. ഞാനൊരു മരുന്ന് എഴുതി തരാം, അത് വാങ്ങിക്കൊടുത്തേച്ചാൽ മതി. ഡോക്ടർ, എന്റെ മകളുടെ അസുഖം ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിവുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ? ഒരു ലക്ഷം രൂപയിലും ഞാൻ മേടിക്കാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതാ, ഇനി ചേച്ചി സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളും, പക്ഷെ ആരും ശല്യപ്പെടുത്തരുത്. അപ്പൊ ഞാൻ വരട്ടെ. ശരി ഡോക്ടർ, അവൾ ഉണരുമ്പോൾ ആഹാരം എന്ത് കൊടുക്കാം? ബോൺവിറ്റായോ ഹോർലിക്സോ? പൊടിയരി ഉണ്ടെങ്കിൽ അല്പം കഞ്ഞി വെച്ച് കൊടുത്താൽ മതി. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ മനസ്സിലായി എപ്പോഴാ വരുന്നതെന്നും എപ്പോഴാ പോകുന്നതെന്നും. തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലയോ, അതതിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അല്ല, വന്നു കഴിഞ്ഞാൽ ഒരു പിടിയാ. ആ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പിടിയാ. സാറ് പറഞ്ഞ വളരെ ശരിയാ. മിസ്റ്റർ, ഇത് വയറിന്റെ പ്രശ്നമാണ്. അയ്യോ, വയറിന്റെ പ്രശ്നത്തിലേക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച കാര്യമാറ്റക്കാരന് അവർ എം എൽ എ ആണ് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. സത്യമായിട്ട് അഭിപ്രായം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ ഏക വൈദ്യവേദനക്കാരനാവും ഞാൻ. കിടക്കുന്ന അത് പറ. അപ്പൊ രോഗിയാണല്ലേ, തനിക്ക് പ്രാന്തം ഉണ്ടല്ലേ. ഇത് ആശുപത്രിയാണ്, ശബ്ദം ഉണ്ടാക്കരുത്, ഉറക്കം സംസാരിക്കരുത്. അപ്പൊ അത് രോഗികളെ കിടക്കുന്നത് മനസ്സിലായി. എന്റെ പൊന്നക്കന്ത അദ്ദേഹം, ഈ വൈദ്യ വേദന വരുമ്പം ഞാൻ ഉറക്കം വർത്താനം പറയും, ഉറക്കം നടക്കുകയും ചെയ്യും. ഇദ്ദേഹം ഇങ്ങോട്ട് നോക്കിക്കേ, ഈ വേദന കൂടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയാണെന്നറിയാവോ? കഴിക്കാത്ത മരുന്നില്ല, ചെയ്യാത്ത മാന്ത്രികയില്ല, കേറാത്ത ആശുപത്രിയില്ല, ഇനി ചെയ്യാനൊന്നുമില്ല. ഓപ്പറേഷൻ ഒഴിയെ. സുരേന്ദ്രനാഥ് തന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും എന്റെ ദൈവത്തിലാണ്, എന്റെ നോക്കേട് മാറാതെ ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പോകത്തില്ല. എങ്ങനെയാ? ഡോക്ടർ, 35-ാം നമ്പർ ബെഡിലെ രോഗിയുടെ കേസ് ഷീറ്റ്. ഈ രോഗി ഡോക്ടറെ കാണാൻ പോകും. പോകുമ്പോ എന്നെ ഒന്ന് കണ്ടിട്ട് കാണും. രഹമൻ അടുത്ത് വരും. ചട്ടിൽ ഓർക്കാനും മറ്റുണ്ടോ? ഉണ്ടോന്നോ, ഏഴ് ആവശ്യമാ, ഏഴ് ആവശ്യം. ഇവരൊന്നുമല്ല, എല്ലാവരും തിരുവനായി കൊണ്ടുപോയ സർദിപ്പിച്ചാൽ. ഈ സുഹക്കേട് പിടിപെട്ട് വന്ധക്കാലമായതുകൊണ്ട് ഖേദമാകാൻ അല്പം താമസിക്കും. തൽക്കാലം ഞാൻ ഒരു മരുന്ന് എഴുതി അത് കഴിക്കുക. പിന്നെ ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, അതുവരെ കൃത്യമായി വീട്ടിൽ നിന്ന് ഈ മരുന്ന് കഴിക്കണം. അതും അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പോകാനായിട്ട് വന്നതല്ല, ഡോക്ടറെ എന്നെ ഇവരെ കിടത്തി ചികിത്സിക്കണം. അങ്ങനെ അറിയാൻ പറ്റില്ല. ഇതാ അവൻ വന്നാലുണ്ടല്ലോ, മറ്റവൻ വൈദ്യവേദന എന്നെ കൊണ്ട് അങ്ങ് പോകത്തുള്ളു. അതുപോലെ തന്നെ ഓപ്പറേഷൻ ആദ്യം മരിച്ചാലും സമ്മതിക്കത്തില്ല. രാഘവനെ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ തൽക്കാലം ഇവിടെ ബെഡ് ഒന്നും ഒഴിവില്ല. ഒഴിവരുമ്പോ ഞാൻ അറിയിക്കാം. ഇപ്പൊ ഈ മരുന്നുകൊണ്ട് കഴിക്കും. ബെഡ് ഒഴിവരുമ്പോ ഞാൻ അറിയിക്കുള്ളൂ. ശരി, പോയിക്കോളൂ. ഈശ്വരാധീനം നമുക്കുണ്ട്. അതല്ല മോളെ, ആദ്യം ഞാനും വല്ലാതെ സംഭ്രമിച്ചു പോയി. ഡോക്ടർ സുരേഷിനെ കുറിച്ച് എനിക്കത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ ആർ കെ സേനായി ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കും മനസ്സമാധാനമായത്.
പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ ശേണായി നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിനെ വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. അച്ഛനെ നിസ്സാര കാര്യത്തിന് ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി കളഞ്ഞല്ലോ. അതൊരു എംബിബിഎസ് ഡോക്ടറല്ലേ. ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ്. ഞങ്ങൾ ഡോക്ടറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ചേച്ചിക്ക് ഇപ്പൊ കുറവുണ്ട്. അത് അനിയത്തിക്ക് എങ്ങനെ മനസ്സിലായി? ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാ, ആരോടും അധികം സംസാരിക്കാറില്ല. ആംഗ്യം കാണിച്ച് സംസാരം കുറയ്ക്കാമെന്ന് എന്റെ പരമാവധി കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോഴാണ് സംഭവിച്ചത്. എങ്ങനെയാണോ അതെനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ. ആ ഇനിയുണ്ട് ഡോക്ടർ, കേൾക്കണോ? ചേച്ചി രാവിലെ എന്നെക്കുമ്പോ തന്നെ തീരുമാനിക്കും ഇന്ന് എത്ര വാക്ക് സംസാരിക്കണം. അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൂടത്തില്ല. അതേതായാലും നല്ല സ്വഭാവമാണ്. ഇനി ഇഞ്ചക്ഷൻ വേണ്ട, മരുന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷ്, എക്സ്ക്യൂസ് മീ, ഇത് എന്റെ സന്ദർശനം. നോ താങ്ക്സ്. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം. ചേച്ചി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ തത്വശാസ്ത്രം. അതേതായാലും പൊളി, അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാർ നന്നായിരിക്കുന്നു അല്ലേ? വെരി നൈസ്. താങ്ക് യു. സാർ സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസ്സസിനെ കൊണ്ടുവന്നില്ലേ? മിസ്സസോ? എനിക്ക് അനിയത്തിയുണ്ട്, രാധ. നാളെ അവളുടെ പിറന്നാളാണ്. ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ്. ഈ സാരിക്ക് എന്ത് വിലയെന്നാ പറഞ്ഞത്? 650 രൂപ. 650 രൂപയോ? 150 രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ? എനിക്കത് മതി. അത് തന്നെ പാക്ക് ചെയ്തേക്ക്. ഡോക്ടർ, ഈ 650 രൂപയുടെ സാരി അല്ലേ നല്ലത്? വിലയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷിന്റെ വീട്ടതല്ലേ? എന്റെ ചേട്ടനാണെന്ന് വിചാരിച്ച. അതെ, ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലല്ലോ. ഇല്ല, ഞാൻ രാധയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുല്ലശ്ശേരിയിലെ വിശ്വനാഥിന്റെ മകളാണ്, ശ്രീദേവി. ഡോക്ടർ ജൗളിക്കടയിൽ വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. എനിക്ക് രാധയൊന്ന് കാണണം തോന്നി, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാധ എന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. നീ വരൂ. രാധേ, എന്താ വല്ലാതെ നിൽക്കുന്നത്? വരും, ഇവിടെ വന്നിരിക്കും. എന്ത് പറ്റി? കാലം മുടങ്ങിയോ? സുന്ദരിപ്പെണ്ണ്, പക്ഷേ കാലും ഞൊണ്ടി. ഷോ, അങ്ങനൊന്നും പറയരുത്. ഇതൊന്നും നമ്മളാരും മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറയും. എനിക്ക് വേണ്ട ചേച്ചി. രാധയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. രാധ ഇത് വാങ്ങാതിരിക്കരുത്. ചേട്ടൻ ഒന്നും പറയില്ല, പ്ലീസ്. ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ്. സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല. പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അകന്നു മാറിപ്പോവാൻ തോന്നുന്നില്ല. മോളെ, ഇതാരാണ്? അമ്മേ, ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി.
മുഖത്തിന് യോജിച്ച പേര് തന്നെ. അമ്മേ, ഇത് ചേച്ചി എനിക്ക് കൊണ്ടുതന്ന പെരുന്നാൾ സമ്മാനമാ. എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ? അമ്മ ഒന്നും പറയരുത്. അമ്മേ, ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ. ആ ചേട്ടൻ വരാതെ പോവുകയാണോ? കാപ്പി കുടിച്ചിട്ട് പോകാം. ഇനിയൊരു ദിവസമാകാം, നേരെ ഒരുപാടായില്ലേ. അച്ഛൻ കാത്തിരിക്കും. ചേച്ചി തീർച്ചയായും വരണം. എക്സ്ക്യൂസ് മീ, വരൂ അകത്തേക്ക് പോവാം. താങ്ക്സ്. ഞാനിത് ശ്രീദേവിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താ ഡോക്ടർ ഇത്? ശ്രീദേവി എന്റെ അനുജത്തിക്ക് ഒരു സാരി കൊടുത്തില്ലേ? അതെ, ഞാനത് രാധയ്ക്ക് പെരുന്നാൾ സമ്മാനമായി കൊടുത്തതാണ്. അതോ ചികിത്സിച്ച ഡോക്ടർക്കുള്ള പ്രതിഫലമായിരുന്നു? ഡോക്ടർ, ഞാൻ രാധയോട് കാണിച്ച സ്നേഹം ഡോക്ടർ ഇത്ര ക്രൂരമായി തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സാരി തിരിച്ചു വാങ്ങി ആ പാവം പെൺകുട്ടിയെ കൂടി വേദനിപ്പിക്കണമായിരുന്നു. ഇത് ഞാൻ വാങ്ങില്ല ഡോക്ടർ. വേണമെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്കൂ. ഞാനൊരു ഡോക്ടറായതിനു ശേഷം ആരുടെയും സൗജന്യം ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്റെ സഹോദരിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനെതിരായി സംഭവിച്ചപ്പോ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. രാധ വേദനിക്കരുതെന്ന് കരുതി ഞാൻ മറ്റൊരു സാരി വാങ്ങി. അതാണ് ഇത്. ശ്രീദേവിയും ഇതൊരു സമ്മാനമായി സ്വീകരിക്കൂ. ഡോക്ടർ വീട്ടിലേക്കാണ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എന്റെ വീടിന്റെ അടുത്താണല്ലോ, ഞാൻ നടന്നു പോയിക്കോളാം. ഇതൊന്നിനുള്ള പ്രതിഫലമല്ല, തിരിച്ചു തരികയും വേണ്ട. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ എനിക്ക് ഡോക്ടറോട് പേഴ്സണലായ ചില കാര്യങ്ങൾ സംസാരിക്കണം. ഇത്ര പെട്ടെന്ന് ഇത് പറയേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ ജീവിതത്തിൽ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാകാൻ എനിക്കാവില്ല. അതിന്റെ അർത്ഥം? എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. ശ്രീദേവി പെട്ടെന്ന് ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തീരുമാനം പെട്ടെന്നെടുത്തതുമല്ല.
ഇല്ല ശ്രീദേവി എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല കിടപ്പാടം പോലുമില്ലാത്ത ഒരു അധ്യാപകന്റെ മകനാണ് ഞാൻ അമ്മയുടെ കണ്ണീരും കഷ്ടപ്പാടുമാണ് എന്നെ ഒരു ഡോക്ടറാക്കിയത് എനിക്കുള്ള സമ്പാദ്യം പ്രായമായ അമ്മയും കാലിന് സ്വാധീനമില്ലാത്ത ഒരു അന്ത്യത്തെയും മാത്രമാണ് ഞാൻ വിവാഹിതനായാൽ എന്റെ കൊച്ചനുജത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് ഭയമാണ് ഡോക്ടറുടെ അനിയത്തി എന്നും എന്റെയും അനിയത്തിയായിരിക്കും ശ്രീദേവിയെ മനസ്സാൽ വരിക്കാൻ പോലും അർഹത എനിക്കില്ല എന്റെ ദുഃഖങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ശ്രീദേവിയെ ക്ഷണിക്കില്ല ക്ഷണിക്കാതെ തന്നെ എല്ലാ ദുഃഖങ്ങളും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് അതിന് ചേട്ടൻ എന്നെ അനുവദിച്ചാൽ മാത്രം മതി എനിക്ക് തോമസ് ചേട്ടനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിക്കാരല്ലേ സുഹേ നമ്മൾ രണ്ടുപേരും ഈ ആശുപത്രി പണിക്കാരല്ലയോ നീയാണെങ്കിൽ പ്രശസ്തയായ ഒരു തൂപ്പുകാരി ഞാനാണ് പ്രശസ്തനായ ഒരു അറ്റൻഡ് തന്നെയുമല്ല ഈ ആശുപത്രി വരുന്ന രോഗികൾക്കും രോഗത്തിനും വല്ല ജാതി വ്യത്യാസവും ഉണ്ടോ അല്ലെ ഇനി ജാതി നോക്കിയാണോ രോഗങ്ങളെല്ലാം അവരെ കയറി പിടിക്കുന്നത് അതിന്റെ ഒരു രോഗമാണ് തോമസ് ചേട്ടാ നമ്മൾ രോഗികളാണോ തോമസ് ചേട്ടാ പക്ഷേ നമ്മൾ രോഗികളെ അല്ല താമസിയാതെ രോഗികളാകും എന്റെ സുഭാഷിണി വൈദ്യശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്ത ഒരു രോഗമല്ലയോ നമ്മളുടെ പ്രേമാകുല ഫിലാഡൽഫിയ എന്തോന്നാ അതിനെപ്പറ്റി എനിക്കും വലിയ വിവരമില്ല ഇതിനൊരൊറ്റ നിവാരണ മാർഗമേ ഉള്ളൂ പിടിക്കുന്നതിനെയും കൊണ്ടുപോവുക നമ്മുടെ ഹാർട്ട് അറ്റാക്കും ബ്ലഡ് ക്യാൻസറും ഒക്കെ അങ്ങനെ പിടിക്കുന്നവരെയും കൊണ്ടങ്ങ് പോവും പിടിക്കുന്നതൊക്കെ കൊള്ളാം എന്നെയും കൊണ്ടുപോകുമോ പിന്നെ തീർച്ചയായും നിന്റെ ഈ സുഭാഷിതം കേൾക്കാനല്ലേ എന്റെ ഈ ജന്മം തന്നെ അപ്പൊ എന്റെ ജന്മമോ വീണ്ടും വന്നോ അങ്ങനെ ഇതേ എനിക്ക് ഈ സുഭാഷിതം ഒന്നും കേൾക്കണ്ട തൽക്കാലം ഒരു ബെഡ് വന്നു എന്റെ പൊന്നു രാഘവൻ ചേട്ടാ ഈ വിവരം പുറത്ത് ആരോടും പറയല്ലേ ഞാൻ ഡോക്ടറോട് പറഞ്ഞ് രാഘവൻ ചേട്ടന് ഒന്നല്ല 10 ബെഡ് ഞാൻ ശരിയാക്കി തരാം വാക്കാണല്ലോ ആ വാക്കാണ് ഓ അപ്പൊ ഞാൻ പോട്ടോ അമ്മയെവിടെ ഇപ്പൊ രണ്ടുപേർക്കും തൃപ്തിയായല്ലോ രണ്ടുപേരും കൂടി മനുഷ്യന്റെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്റെ സ്വൈര്യം കെടുത്താൽ ഇവിടെ എന്തുണ്ടായി എന്തുണ്ടാകാനാ നമ്മൾ ഒന്നും അറിയാത്തവരെ നിൽക്കുന്ന കണ്ടില്ലേ ചേട്ടൻ ഇന്നെന്താ ഞാനൊന്നും ചെയ്തില്ലമ്മേ ചേട്ടൻ ഇന്ന് ഇടത്തൂടെ ആയിരിക്കും എഴുന്നേറ്റത് നീ ഒന്നും അറിഞ്ഞില്ലല്ലേ നീയല്ലേ പറഞ്ഞത് ആ ശ്രീദേവിയെ നിന്റെ ചേട്ടത്തിയെ കൊണ്ടുവരണമെന്ന് അമ്മ അതിനെ കൂട്ടി നിൽക്കുകയും ചെയ്തു അവളുടെ ആഗ്രഹം അങ്ങ് പറഞ്ഞു പോയി മണി എനിക്കും തോന്നി അത് നല്ലതാണ് ഞങ്ങൾ പിന്നെ നിന്നോടല്ലാതെ മറ്റാരോട് പറയാനാ മോനെ എന്നാലേ ഞാനതങ്ങ് നടത്താൻ പോവുക ശ്രീദേവിയെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സത്യമാണ് ചേട്ടാ ശ്രീദേവി മോളെ ശ്രീദേവി മോളെ നിന്റെ പേരെന്ത് എന്റെ അച്ഛനും അമ്മയുമായ ഈ അച്ഛൻ വിളിക്കുന്നത് ഗീതമോളെ എന്ന് മനസ്സിലായോ ഞാൻ വിളിച്ചത് ആ പേരല്ല എനിക്ക് നിന്നേക്കാൾ അനുസരണയുള്ള വേറെ മോളുണ്ട് അവളെ വിളിച്ചു എനിക്കും ഉണ്ട് അനുസരണ കേട്ടോ ഇതോ ഇതാണ് നിന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്ന മിസ്റ്റർ മോഹൻദാസ് എന്താ നിനക്ക് ഇഷ്ടമായോ ഓ എനിക്ക് ഇഷ്ടമായിട്ട് എന്താ ചേച്ചി അല്ലേ പിടിക്കേണ്ടത് അതാ ചേച്ചി വരും അച്ഛൻ തന്നെ ചോദിച്ചു അച്ഛൻ എന്നെ വിളിച്ചു ആ വിളിച്ചു മോളെ മോളിപ്പോട്ടോ ഉണ്ടോ മോഹൻദാസ് എന്നാണ് പേര് ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിന്റെ ഉടമയാ ലക്ഷപ്രഭു അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ മകനാ എന്റെ മോക്ക് അനുയോജ്യനായ വരൻ നമുക്ക് വിവാഹം ഉടനെ നടത്തണം മോൾ എനിക്ക് വിവാഹം വേണ്ട അച്ഛാ എനിക്കറിയാം മോളെ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛനെല്ലാം നഷ്ടപ്പെടുകയാണ് അത് എന്നേക്കാൾ കൂടുതൽ നിശ്ചയം എന്റെ മകൾക്ക് അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് നീ പറയൂ പക്ഷേ പ്രായമായ ഒരു മകളെ
അനുയോജ്യനായ ഭർത്താവിന്റെ കൂടെ വിവാഹം ചെയ്യിച്ച് അയക്കേണ്ട കടമ അച്ഛനുള്ളതാണ്. എന്റെ വിവാഹത്തിന്റെ കാര്യമല്ലേ, അച്ഛൻ എന്നോടുകൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമായിരുന്നു. മോളെ, അമ്മയില്ലാത്തതിന്റെ കുറവ് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയിച്ചിട്ടില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും എന്റെ മോൾക്ക് അച്ഛനോട് തുറന്നു പറയാം. പറയാം അച്ഛാ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന എന്റെ അച്ഛനോട് ഞാൻ എല്ലാം പറയാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. മോഹൻദാസിനേക്കാൾ ഉന്നതനായ ഒരു വരനെ നീ കണ്ടുപിടിച്ചെന്നോ? ആരാണത്? ഡോക്ടർ സുരേഷ്. മോളെ, അയാൾ നിന്നെ ഒന്ന് ചികിത്സിച്ചു എന്ന് വിചാരിച്ച് പ്രതിഫലമായി കൊടുക്കുന്ന നീ നിന്നെ തന്നെയാണോ? പണമുണ്ടെന്നറിഞ്ഞ് സ്നേഹിക്കാൻ എടുക്കുന്ന ഇവനെയൊന്നും വിശ്വസിക്കരുത് മോളെ. പണത്തിന് വേണ്ടിയല്ല അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ നിന്റെ തോന്നലാണ് മോളെ. അല്ലെ, ഞാനെന്താ നിന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാത്തിനും കാരണക്കാൻ അവൻ ഒറ്റയെടുത്തണം. അവൻ ഡോക്ടറാണ് പോലും, ഡോക്ടർ ഒരു പൈസയ്ക്ക് പോലും ഗതിയില്ലാത്തവൻ. എല്ലാവരിലും വലിയവനായ എന്റെ അച്ഛൻ എന്താണ് സമനില വിട്ട് സംസാരിക്കുന്നത്? എന്റെ ഭർത്താവാകാൻ ഡോക്ടർ സുരേഷ് യോഗ്യനാണ് അച്ഛാ. അച്ഛൻ അദ്ദേഹത്തെ നിന്നിക്കരുത്. മോളെ, ശ്രീദേവി, ഇതൊരു നിസ്സാര കാര്യമല്ല. ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കേണ്ട ബന്ധമാണ്. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കും. എല്ലാം ആലോചിച്ച് കഴിഞ്ഞതാണ്. അദ്ദേഹത്തെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ മനസ്സാ സ്വീകരിച്ചതാണ്. എനിക്ക് മനസ്സാക്ഷി വഞ്ചിച്ച് ജീവിക്കാൻ പ്രയാസമാണ് അച്ഛാ. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തിത്തരും. ഹലോ. ആ അതെ, ആരാണ് സംസാരിക്കുന്നത്? ഓ ഉണ്ട്, ചേട്ടനെ വിളിക്കാം. ചേട്ടാ, മുല്ലശ്ശേരിന്ന് ശ്രീദേവി ചേച്ചിയുടെ അച്ഛൻ വിളിക്കുന്നു. ഹലോ, ആ ഞാൻ ഡോക്ടർ സുരേഷാണ് സംസാരിക്കുന്നത്. ഞാൻ വൈകുന്നേരം 6 മണിക്ക് വരാം. ശരി, എന്നാൽ കാലത്ത് 10 മണിക്ക് തന്നെ വന്നേക്കാം. എന്തിനാ ചേട്ടാ വിളിച്ചത്? ഏതോ ഒരു അത്യാവശ്യ കാര്യം അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടോ? എന്താ മോനെ ഇത്ര അത്യാവശ്യം? അമ്മ, എനിക്കറിയാം, ഞാൻ പറയട്ടെ. എന്താ? ചേട്ടന്റെ കല്യാണ കാര്യം. ശരിയാണ് മോനെ, ഇതെങ്കിലും നടക്കുമോ? ഇവക്ക് വേറെ ജോലിയില്ല, കാര്യമൊന്നും പറഞ്ഞില്ല. നാളെ ചേട്ടനെ ഞാൻ ഡ്രസ് ചെയ്യിച്ചോളാം, നല്ല സിമ്പിളിനായിട്ട് വേണം പോകാൻ. എല്ലാരും കൂടി എന്നെ ഒരു കാഴ്ച വസ്തുവാക്കുമ്പോൾ തോന്നല്ലോ. ഗുഡ് മോർണിംഗ്. കുടിക്കാൻ ചായയോ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ? താങ്ക് യു. എന്തോ അത്യാവശ്യ കാര്യം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മരിച്ചുപോയ സ്കൂൾ മാസ്റ്റർ വാസുദേവന്റെ മകനല്ലേ? അതെ. ക്ഷയരോഗം പിടിപെട്ട് ചികിത്സിക്കാൻ പണമില്ലാതെയല്ലേ അച്ഛൻ മരിച്ചത്? അതെ. അമ്മ കടം വാങ്ങിയും തറവാട് വിറ്റും നിങ്ങളെ ഒരു ഡോക്ടറാക്കി. അതെ. ഇപ്പൊ ഇതൊക്കെ ആ ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാനാണ്. മുടന്തിയായ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിട്ടുമില്ല. ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ തന്നെ ബുദ്ധിമുട്ടല്ലേ? ഒരു പരിധിവരെ എന്നെപ്പോലുള്ളവർ അതനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിങ്ങൾക്കാവശ്യം പണമാണല്ലേ? മിസ്റ്റർ സുരേഷ്, എന്റെ മകളെ വിവാഹം കഴിച്ചാൽ ലക്ഷക്കണക്കിന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ അവളെ വശീകരിച്ചത്? ഇതാ, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എടുത്തുള്ളൂ, എനിക്ക് എന്റെ മകളെ വിട്ടുതരും. ശ്രീദേവിക്ക് പകരം പണം തന്നയക്കാനാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചു വരുത്തിയത്? ഇതില്ലാതെ ശ്രീദേവി ഞാൻ കൊണ്ടുപോയാലും എന്റെ കൂടെ സുഖമായി തന്നെ ചെയ്യും. ഈ ബംഗ്ലാവിൽ ഒരു റാണിയെ പോലെ ജീവിക്കുന്ന അവൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് സുഖമായി ജീവിക്കും പോലും. നിങ്ങൾ അവളെ വിവാഹം കഴിച്ച് ആയുഷ്കാലം മുഴുവൻ അവൾ കഷ്ടപ്പെടുന്നത് ഞാൻ കാണണമല്ലേ? തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖങ്ങളെക്കുറിച്ച് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന്. മിസ്റ്റർ സുരേഷ്, മകളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സ് നൊന്ത് കഴിയുന്ന ഒരച്ഛനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരിക്കൽ എന്നെ പോലെ നിങ്ങൾ ഒരു അച്ഛനായിത്തീരും. അന്ന് ശ്രീദേവിയെ പോലെ മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ പ്രേമചാബല്യങ്ങൾക്ക് വശമതരായി അവളെ നിങ്ങൾ ബലിയാടാക്കുമോ സുരേഷ്? നിലത്തുപോലും വെക്കാതെ പൊന്നുപോലെ വളർത്തിയ എന്റെ മകളെ കണ്ണീർ കുടിക്കാൻ ഞാൻ അനുവദിക്കില്ല സുരേഷ്, അനുവദിക്കില്ല. ഞാൻ അപേക്ഷിക്കുകയാണ് സുരേഷ്, ദയവ് ചെയ്ത് എന്നെയും എന്റെ മകളെയും രക്ഷിക്കും പ്ലീസ്. അങ്ങയുടെ മാനസിക നില ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീദേവിയെ കൊണ്ട് വിവാഹത്തിന് തീരുമാനം എടുപ്പിച്ചത് ഞാനല്ല. ഞാൻ പോകുന്നു. ശ്രീദേവി, നമ്മുടെ തീരുമാനത്തിൽ അച്ഛന് വേദനയുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തില്ലല്ലോ. ശ്രീദേവി വിവാഹം കഴിക്കാനുള്ള എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശ്രീദേവിക്ക് വേണമെങ്കിൽ ആലോചിച്ച് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. എന്റെ മകളെ ചികിത്സിക്കാൻ എത്തിയത് ഇതിനാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ രോഗം പിടിച്ചവൾ മരിച്ചു പോട്ടെ എന്ന് ഞാൻ കരുതുമായി. ശ്രീദേവി, അച്ഛൻ അവസാനമായി പറയുന്നു, നിന്റെ ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ മുല്ലശ്ശേരി തറവാടിന്റെ മുറ്റത്ത് വെച്ച് ഈ വിവാഹം നടക്കില്ല. ഞാൻ അത് നടത്തിയില്ല. എനിക്ക് ഈ ജീവിതത്തിൽ വിവാഹമുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമായിരിക്കും അച്ഛൻ എന്റെ ഭർത്താവ്. അച്ഛൻ ഈ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി വിവാഹിതരായിക്കൊള്ളും. മോളെ, ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഒരു അച്ഛൻ എന്ന നിലയിൽ നിന്നെ ഉപദേശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഈ കാര്യത്തിൽ ഏറെ ജീവിതാനുഭവമുള്ള നിന്റെ അച്ഛന് നീ ഇത് വിട്ടുതരും. മോളെ, ഞാൻ നിനക്ക് വേണ്ടി നല്ലതേ പറയൂ, നല്ലതേ ചെയ്യൂ. മോളെ, നീ ഇത് കേൾക്കുന്നില്ലെങ്കിൽ നിന്റെ അച്ഛനൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷേ വിവാഹത്തിന് ശേഷം നിനക്കിങ്ങനെ ഒരു അച്ഛനുണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കും. അച്ഛൻ ഈ മകളെ ഉപേക്ഷിച്ചാൽ പോലും എനിക്കെന്നും എന്റെ അച്ഛനും അമ്മയും അച്ഛൻ തന്നെയായിരിക്കും. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. എന്താവളെ, നീ ചായ കൊണ്ടുവന്ന് ശ്രീദേവി എഴുന്നേറ്റില്ലേ? അച്ഛന് ചായ തരാൻ അവളെ മറന്നു. ചേച്ചി എഴുന്നേറ്റില്ല അച്ഛാ. രാത്രി ഒരുപാട് ഇരുത്തുന്നവരെ ചേച്ചിയുടെ മുറി ലൈറ്റുണ്ടായിരുന്നു. ഞാൻ ചേച്ചിയെ വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അയ്യോ, നേരെ ഒരുപാട് വെളുത്തു. ഞാൻ ചേച്ചിയെ വിളിക്കാം. ചേച്ചി, ചേച്ചി. ചേച്ചിയെ മുറിയിൽ എന്നും കാണുന്നില്ല. എന്റെ എല്ലാമായ അച്ഛൻ, ജീവിതത്തിൽ ആദ്യമായി അച്ഛന്റെ പൊന്നുമോൾ അച്ഛനെ അനുസരിക്കാതിരിക്കുന്നു. എനിക്കതിൽ ദുഃഖമുണ്ട്. ഈ കത്ത് അച്ഛന് കിട്ടുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ മേപ്പാടി ഗ്രാമത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി കഴിഞ്ഞിരിക്കും. എനിക്ക് അമ്മയില്ലല്ലോ. അച്ഛന്റെ അനുഗ്രഹം വാങ്ങണമെന്നുണ്ടായിരുന്നു. ഈ കത്ത് ദക്ഷിണയായി ഞാൻ അച്ഛന്റെ കാൽക്കൽ വയ്ക്കുന്നു. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണേ. അച്ഛന്റെ പൊന്നുമോൾ ശ്രീദേവി. Thank you.
എന്ന് കയ്യിൽ എന്തോ ഉണ്ടല്ലോ. ആ എത്ര രൂപ ഉണ്ട്? അന്ന് അങ്ങനെ ഒരു അവസ്ഥ പറ്റി പോയതാ. നാട്ടുകാരെ പരിസരിച്ച് അങ്ങനെ ചെയ്യുക. ഇത് ഇദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചിട്ട് ചാകോര അങ്ങ് പൊക്കോളാം. കൈ തന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്താ രഹമായത്? കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞു. അതിനൊരു മംഗളപത്രമായതേ. മറ്റെന്തെങ്കിലും തന്നാ സാറൊക്കെ പോലീസ് പിടിപ്പിക്കത്തില്ലയോ? അപ്പോ രാഘവൻ കവിതയും ഷോക്ക് എഴുതുന്നു. ചെറുപ്പത്തിൽ ഞാനൊരു വലിയ ആദ്യ മഹാകവി അല്ലായിരുന്നു. എന്റെ ചെറുപ്പത്തിലെ കവിതകൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ വലിയ ഹരമായിരുന്നു. അതായത് ഹരം. ഈ കവിതയൊക്കെ എഴുതാൻ എങ്ങനെ പഠിച്ചു? അയ്യോ, ഇതിനങ്ങനെ ഡാക്ടർമാരെ പോലെ വലിയ പഠിപ്പൊന്നും വേണ്ട. നമ്മൾ വ്യാസനും വാൽമീകി ഒക്കെ വല്ലതും പഠിച്ചിട്ടാണോ എഴുതിയത്? അതുപോലെ നമ്മൾ ഒന്ന് എഴുതുക. എങ്ങനാ? പക്ഷെ ആളൊന്നും മനസ്സിലാകരുത്. അതായത് എഴുതുന്നവർക്കും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എത്രയോ മന്ത്രാളിക്കുന്നു അത്രയും മോഹനായിരിക്കും. എങ്ങനാ? അതായത് ആർട്ട്. അപ്പൊ ഞാനിതൊക്കെ വായിച്ചേക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇന്ന് നല്ലൊരു ദിവസമാണ്. സർക്കാരും ഒരു ബെഡ് ഒഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഘവനെ ഉടനെ അഡ്മിറ്റ് ചെയ്തേക്കാം. കവിതയൊക്കെ നമുക്ക് സൗകര്യം പോലെ വായിച്ചോളാം. മതി മതി, ആദ്യം ബെഡ് ആണല്ലോ ആവശ്യം. എങ്ങനാ? ഏതായാലും നിങ്ങൾ ക്രോപ്പറേഷൻ വേണ്ടിവരും. എങ്കിലേ നിങ്ങളുടെ ഈ സുഖക്കേട് മാറൂ. എന്നെ ആദ്യം മാത്രം ചെയ്യരുത്. ഓപ്പറേഷൻ ഒഴിച്ച് വേറെ എന്തോരോങ്കിലും ചെയ്തു. ഇതിന് മുമ്പും പല ഡാക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ അത് മാത്രം ഇതുവരെ ചെയ്തിട്ടില്ല. തൽക്കാലം മരുന്ന് കഴിക്കുന്നു. തോമസ്, രാഘവന് 13-ാം നമ്പർ ബെഡ് കൊടുത്തേക്ക്. ആ നമ്പർ കൊള്ളൂല്ല സാർ. ഞാൻ പറയുന്ന അങ്ങ് ചെയ്തുവെച്ചാ മതി. ആ ശരി സാർ. നിങ്ങൾ കോൾ അടിച്ചല്ലോ. ഏ സാറേ, എന്നെ കിടത്തുന്നേ കൊള്ളാം. എന്നെ ഒരു ചെയ്യുവോ? എന്തോ ചെയ്യുവോന്ന? അല്ല, ഓപ്പറേഷൻ ചെലപ്പോ ചെയ്യും. എങ്ങോട്ട് പോവാ? എനിക്ക് ഒന്ന് ഒന്നിന് പോണം. ഒന്നിനുള്ള സൗകര്യം അകത്തുണ്ട്. അകത്ത് വെച്ചാലും ചെയ്യുവോ? അകത്ത് വെച്ച് ഒന്നും ചെയ്യൂല. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പിടിച്ച് കയറ്റി ഡോക്ടറെ കെട്ടിപ്പിടിച്ച് ഉമ്മേ. പെണ്ണി എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ശ്രീദേവി, ചേച്ചി ഇവിടുന്ന് പോയിട്ട് 4 മാസമായില്ലേ? ഇപ്പൊ എന്തിനാ അച്ഛൻ ചേച്ചി അന്വേഷിക്കുന്നത്? അവൾ ഇവിടുന്ന് പോയിട്ട് 4 മാസമായില്ലേ? വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ. ചേച്ചി ഇപ്പോഴും ഇവിടെ ഉള്ളത് പോലെ തോന്നുന്നല്ലേ അച്ഛാ? എനിക്കങ്ങനെ തോന്നില്ല. എനിക്കറിയാം അച്ഛ, ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം അച്ഛൻ ശരിക്കും ഉറങ്ങുന്ന പോലും ഇല്ല. ഒന്നും അറിയില്ല. ഞാൻ അവളെ എന്തേ മറന്നു കഴിഞ്ഞു. മോളെ, ഒരു മകൾക്ക് അച്ഛനെ മറക്കാമെങ്കിൽ അച്ഛൻ എന്തുകൊണ്ട് മകളെ മറന്നുകൂടാ? എന്തുകൊണ്ട് മറന്നുകൂടാ? മറക്കാൻ കഴിയില്ലെന്ന് അച്ഛൻ വലിക്കുന്ന പൈപ്പിന്റെ പുക പറയുന്നുണ്ടല്ലോ. പൈപ്പ്? അതും പോട്ടെ, അതും പോട്ടെ. അച്ഛ, നാളെ ഞാൻ ചേച്ചിയെ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. സൗകര്യപ്പെടുമെങ്കിൽ ചേച്ചിയെ വിളിച്ചോണ്ട് വരട്ടെ. നീ വിളിച്ച ഉടനെ അവിടെ ഇങ്ങോട്ട് വരാൻ പോവുക. അഹങ്കാരി, വരില്ല വരില്ല. ഞാൻ പോയി വിളിച്ചാ ചേച്ചി തീർച്ചയായും വരും. അച്ഛാ, അഥവാ അവള് വന്നാൽ ഞാൻ അവളെ മുഖത്ത് പോലും നോക്കില്ല. നീ നോക്കൂ. ചേച്ചി, ഇത് നമ്മുടെ മുല്ലേന്ന് പറിച്ചതാ. ഒത്തിരി പൂവുണ്ട്. ഞാൻ ഇവിടെയൊക്കെ തുടച്ചിട്ട് നിനക്ക് പൂവ് ചേർത്തിത്തരാം. ചേച്ചി, വീടേ 4 മാസം കഴിഞ്ഞപ്പോഴേക്ക് നീ ആളാകെ മാറിപ്പോയല്ലോ. ഒറ്റയ്ക്കാണ് വന്നത്? എന്താ ചേച്ചി ഇത്? ഇവിടെ വേലക്കാരും ഇല്ലേ? വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്ന ചേച്ചിയാണോ? എന്റെ വീട്ടിലെ ജോലി ഞാൻ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? നീ വാ, വിശേഷമൊക്കെ ചോദിക്കട്ടെ. ഗീത, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? എന്റെ കാര്യം വല്ലതും ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോന്ന്? ചേച്ചി പോയപ്പോൾ മുതൽ അച്ഛന്റെ മനസ്സിൽ തീയാണ്. എല്ലാം മനസ്സിലൊതുക്കി കഴിഞ്ഞു. എന്നിട്ടും അച്ഛൻ ഇതുവരെ ഒന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ. ചേച്ചി അങ്ങോട്ടും വന്നില്ലല്ലോ. ചേച്ചിക്ക് വിശേഷമൊന്നും ഇല്ലേ? വിശേഷമൊക്കെ ഉണ്ട് മോളെ. ഞാനേ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ് ചേച്ചി. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ ഇപ്പൊ
ചേട്ടനും എന്ത് പറഞ്ഞു? മോനോ അതോ മോളോ? നിനക്ക് ആരെയാ ഇഷ്ടം? എനിക്ക് മോനെ മതി. ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോളാം. പൊടി കള്ളി നമ്മളെ കാത്തു. എന്ത് പറ്റി രാജ? മതി മതി, എന്നോടൊന്നും ചോദിക്കണ്ട. ഞാൻ ആരുമല്ലല്ലോ. രാധ ഇവിടെ വരും, ഇവിടെ ഇരുന്ന് സംസാരിക്കാം. കാപ്പി കുടിക്കും. വേണ്ട വേണ്ട, അനിയത്തി വന്നപ്പോഴേക്ക് എന്നെ മറന്നു. നിങ്ങൾക്ക് ഞാനൊരു തടസ്സമാവുന്നില്ല. ശല്യമാണെങ്കിൽ ഞാനിങ്ങ് പോയേക്കാം. രാധയോട് ആരും ദേഷ്യപ്പെട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? ചാടാൻ കാലം വേണമല്ലോ. എനിക്കതില്ലെന്നറിയാൻ പാടില്ലേ? ഞാനൊരു ഞൊണ്ടിയാണെന്ന് വിളിച്ചു കൂവാനാണോ 4 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇവളൊരു വായാടിയാണല്ലോ. ചേച്ചി എങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഗീതെ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആഹാ, ഇപ്പൊ ഞാനായോ കുറ്റക്കാരി? നാത്തൂനല്ലേ എടുത്ത് തലയെ വെച്ചോ? എനിക്കതിന് നേരമില്ല. ചേച്ചി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയല്ലോ. ചേട്ടത്തി എനിക്ക് ഞാൻ കയറുന്നും വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഞാനെല്ലാവർക്കും ഒരു ഭാരമാണല്ലോ. ഞാനങ്ങ് പോയേക്കാം. ഇവിടെ ഇതേവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നീ ഇതിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇതിനല്ല വന്നത്. അച്ഛൻ ചേച്ചിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ വീട് വരെ ഒന്ന് വന്നാ കൊള്ളാം. അദ്ദേഹമില്ല, ഞാൻ വരില്ല. അച്ഛനോട് എനിക്ക് സുഖമാണെന്ന് പറഞ്ഞേക്കും. എന്റെ ചേച്ചിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി. മോളെന്താ വേഗം ഇങ്ങോട്ട് പോകുന്നത്? ഒന്നുമില്ല മേ, വല്ലാത്തൊരു ക്ഷീണം. സുരേഷ് വന്നിട്ടുണ്ട്, മോൾ അവനോടൊന്ന് പറയും. രാധ എവിടെ അമ്മേ? മോള് ഊണ് കഴിച്ചോ? അവളൊന്നും കഴിച്ചില്ല, അവിടെ കരഞ്ഞോണ്ട് കിടക്കുന്നു. രാധേ, രാധേ, ഡാൻസ് സുന്ദരമായിരുന്നു. നീ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു രസവും തോന്നിയില്ല. ഞാനിങ്ങ് പോന്നു. നീ ഒന്ന് എഴുന്നേറ്റ്, ഇങ്ങനെ ഒന്ന് പിണങ്ങിയാലോ? നമുക്ക് ഊണ് കഴിക്കണ്ട. ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിന്നെ ഞാൻ എഴുന്നേപ്പിക്കും. ചേച്ചി ചുമ്മാ എനിക്ക്. ചേച്ചി എന്ത് സംഭവിച്ചു? രാധ എന്താ? രാധയെ വിളിക്കാൻ വന്നപ്പോ ഞാൻ കാല് തെറ്റി വീണതാണ്. അമ്മേ, ശരി, ഞാൻ മുറിയിലേക്ക് ഒന്ന് വിളിക്കാം. ഞാൻ ഡോക്ടർ മാറിയിട്ട് ഫോൺ ചെയ്തു. ചേച്ചി ഹലോ, ഡോക്ടർ മാനന്ദിലേ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ സുരേഷാണ്. പിന്നെ ശ്രീദേവിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവളിപ്പോ ഫുൾ ടൈം പ്രഗ്നന്റ് ആണല്ലോ. ഡോക്ടർ കൂടി ഒന്നിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. താങ്ക് യു ഡോക്ടർ. കൃഷ്ണ, എന്റെ ചേച്ചിക്ക് ഒരു ആപത്തും വരുന്നരുതേ. രാധേ, ശ്രീദേവി പ്രസവിച്ചു, ആൺകുട്ടി. ഹലോ, ആരാണ്? സുരേഷ് ചേട്ടന്റെ വീട്ടിൽ നിന്നോ? ആ, ഏ, ചേച്ചി പ്രസവിച്ചെന്നോ? ആ കുട്ടിയോ? ആ ആ ആ ശരി. അച്ഛാ, അച്ഛാ, അച്ഛൻ ഒന്ന് വാ വിളിച്ചേ. വാ വിളിച്ചേ. ആ, ഇനി ഒന്ന് കണ്ണടച്ചേ. എന്ത് പണിയാ അവളെ കാണിച്ചത്? ചായ രണ്ടുപക്ഷം എന്റെ വായിലിട്ടത്. അച്ഛാ, ചേച്ചി പ്രസവിച്ചു, ആൺകുട്ടി. ഞാൻ അപ്പൂപ്പനായിരുന്നു. വളരെ അവക്ക് വിശേഷം വല്ലതുണ്ടോ? നീ അന്വേഷിച്ചോ? വിശേഷമൊന്നും ഇല്ല,
ചേച്ചിയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അച്ഛ ഇപ്പൊ അവിടെ ഡോക്ടേഴ്സിന്റെയും നേഴ്സുമാരുടെയൊക്കെ വലിയ ബഹളായിരിക്കും അല്ലേ? അത് പിന്നെ അങ്ങനല്ലേ മോളെ, ഒരേ തൊഴിൽക്കാരെല്ലാം ഒന്നിച്ചുകൂടും. നമ്മള് മാത്രം ഞാൻ എപ്പോഴും നല്ല അച്ഛ, പക്ഷേ എന്റെ മക്കള് മാത്രം. ആ മോളെ, അവള് പ്രസവിച്ചു കിടക്കുന്നത് അവന്റെ വീട്ടിലാണോ അതോ ഏതെങ്കിലും നേഴ്സിംഗ് ഹോമിലാണോ? അല്ല അച്ഛ, അവരുടെ വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചു കിടക്കുന്നത്. അവളുടെ വീട്ടിൽ വെച്ചോ. എന്താ ഞാൻ വരുന്നില്ല മോളെ, മോൾ തനിച്ചു പോയാ മതി. ഒരു മുത്തച്ഛനായ സന്തോഷത്തിൽ അച്ഛനെല്ലാം അങ്ങ് മറന്നു. വല്ല നേഴ്സിംഗ് ഹോമിലും മറ്റോ ആയിരുന്നെങ്കിൽ അവളെയും കുഞ്ഞിനെയും ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്തിനാണ് അച്ഛ അച്ഛൻ അച്ഛനെ തന്നെ ശിക്ഷിക്കുന്നത്? ചേച്ചിയുടെ ആദ്യത്തെ പ്രസവം ഈ വീട്ടിൽ വെച്ച് തന്നെയല്ലേ അച്ഛൻ നടക്കേണ്ടത്? അതെ കുഞ്ഞെ, നമ്മുടെ വീട്ടിൽ സാധാരണ നടക്കേണ്ടതൊന്നും നടക്കാറില്ലല്ലോ. സാരമില്ല മോളെ, മോളെ അവളുടെ അമ്മ കുഞ്ഞുന്നാളിൽ അവളെ അണിയിച്ചിരുന്ന ആഭരണങ്ങൾ അച്ഛന്റെ സേഫിലുണ്ട്. നീ അതെടുത്ത് അവളുടെ മോന് കൊടുക്കണം. ഇതോടൊപ്പം മുത്തച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് പറയണം. പിന്നെ ശ്രീദേവി അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അച്ഛൻ സുഖമാണെന്ന് മോൾ പറയണം. അമ്മേ കുഞ്ഞിനെ ഒന്നെന്റെ കൈ തരൂ. നിനക്ക് എടുക്കാൻ അറിഞ്ഞൂടാ, കുഞ്ഞിന്റെ പിടൽ ഉറച്ചിട്ടില്ല മോളെ. എങ്കിലും എന്റെ കൈ തരൂ അമ്മേ. അല്ല ഇതാരി ഗീതമോളോ, വരൂ ഇരിക്കൂ. ഗീത ഇപ്പൊ അനിയത്തിയുടെ പിണക്കമൊക്കെ പോയോ? ഏയ് എനിക്ക് ആരോടും പിണക്കമില്ല. ചേച്ചി മോൻ നമ്മുടെ അച്ഛനെ പോലെ തന്നെയാണല്ലേ, ആ കണ്ണും മൂക്കും എല്ലാം. അല്ലല്ല എന്റെ ചേട്ടനെ പോലെ തന്നെയാ. ഡേ ആ നിക്കുണ്ടല്ലേ, അല്ലേ അമ്മേ? ഓടി അവിടുന്ന് എന്റെ സുരേഷിന്റെ അച്ഛന്റെ തന്നെ സ്വരൂപമാ. ഞാൻ കാപ്പി ഗീത അച്ഛൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്കിലും അച്ഛൻ എന്റെ മോനെ കാണാൻ വന്നില്ലല്ലോ. അച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും മോൻ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. അല്ല ഇതാണ് ഗീതയോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ മോനെ? ഇതാരാണ് നോക്ക്, എന്റെ കുഞ്ഞമ്മയാണടാ. എന്താണ് നോക്കുന്നത്? മോൻ അച്ഛന്റെ കയ്യിൽ ഇരിക്കുന്ന കളിപ്പാട്ടമാണോ നോക്കുക? ഞാൻ വരുന്ന വഴിക്ക് ഇവന് വേണ്ടി ഒരു മാല വാങ്ങിച്ചു. ആ ചേച്ചി ഇതാ നോക്ക്, അച്ഛൻ തന്നയച്ചതാ മോനെ ഇടിക്കാൻ. ഇതാ ചേച്ചി വേണ്ട ഗീത, എന്റെ മോള് അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി. മോള് നിത്യയെ കൊണ്ടുപോയിക്കോ. നമ്മ പോട്ടെ മാമ. ശ്രീദേവി ഒരു വർഷം കൊണ്ട് എന്റെ മനസ്സ് മുഴുവൻ പഠിച്ചു കളഞ്ഞു. ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് ഒരു വർഷം വേണ്ട, ഒരു നിമിഷം മതി. എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങി എന്നാണ് തോന്നുന്നത്. എന്ത് പറ്റി? കഴിഞ്ഞ സൂര്യഗ്രഹണം ഞാൻ നോക്കി. നിങ്ങളെന്താ പറഞ്ഞാൽ കേൾക്കുന്നവനല്ലല്ലോ. വെല്ലൂർ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും, ഞാൻ ഡോക്ടർ മാത്യുവിന് ലിസ്റ്റ് തരാം. പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതുവരെ ഇവിടുത്തെ തന്റെ ശല്യവും ഒന്ന് കുറയുമല്ലോ. തുമ്പപ്പൂ
தங்கமே நீ அருகில் வா 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 கண்மணி நீ அருகில் வா வா தும்பப்பூ தாலங்களில் தூமல புஞ்சிரி தங்கமே நீ அருகில் வா 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 கண்மணி நீ அருகில் வா வா No excuse. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ പേരിൽ നടപടി എടുക്കാൻ പോവുകയാണ്. ഡോക്ടർ നിങ്ങളുടെ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. രാത്രി മുഴുവൻ സിനിമയും നാടകവും പറഞ്ഞു നടക്കും. എന്നിട്ട് ഡ്യൂട്ടി സമയത്തോടെ വന്നിരുന്ന് ഉറങ്ങുകയും ചെയ്യും. ഇല്ല ഡോക്ടർ, ഞാൻ വീട്ടിലാണ് പോയത്. ക്വാർട്ടേഴ്സ് താമസിക്കുന്ന നിങ്ങൾ എന്തിനാണ് വീട്ടിലേക്ക് പോകുന്നത്? അവിടെ ഭർത്താവും കുട്ടികളുമുണ്ട്.
ഭർത്താവില്ല എനിക്കൊരു കുട്ടിയുണ്ട് ഡോക്ടർ നിങ്ങൾ നിങ്ങൾ അൺമാരീഡ് അല്ലേ നിങ്ങൾ മിസ് ശാന്തയല്ലേ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മിസ് ശാന്തയാണ് ഡോക്ടർ പിന്നെ മിസ് ശാന്തിക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ എല്ലാം പറയാം ഡോക്ടർ അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ വളർത്തിയത് എന്റെ കൊച്ചമ്മയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരാൾ സ്നേഹിച്ചു ഞാൻ അദ്ദേഹത്തെയും ഞാൻ ഗർഭിണിയായി അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ എതിർപ്പോടുകൂടിയാണെങ്കിലും ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു വിവാഹസാരി വാങ്ങാൻ പോയി അദ്ദേഹം തിരിച്ചു വന്നില്ല അപകടത്തിൽപ്പെട്ട് മരിച്ചു ആ മന്ത്രകോടി അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ തന്നെ ഇടേണ്ടി വന്ന ഡോക്ടർ പിന്നെ ഞാൻ അനുഭവിക്കാത്ത ദുഃഖമില്ല ഞാൻ രഹസ്യമായി പ്രസവിച്ചു എന്റെ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചത് അനാഥം വന്നിടത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ പോലെ ഞങ്ങൾ അവനെ വളർത്തുന്ന ഡോക്ടർ എന്റെ മോന് പോലും അറിയില്ല ഡോക്ടർ ഈ ഭാഗ്യം കിട്ടവൾ അവന്റെ അമ്മയാണെന്ന് എന്റെ പൊന്നുമോൻ കുറെ ദിവസങ്ങളെ രോഗം പിടിപെട്ട് അവശനിലയിലാണ് ഡ്യൂട്ടി കഴിഞ്ഞു പോയാൽ ഊണും ഉറക്കമില്ലാതെ എന്റെ മടിയിൽ വെച്ച് അവനെ ചികിത്സിക്കുകയാണ് ഞാൻ സമാധാനമായി ഉറങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി ഡോക്ടർ ഈ നിലയിൽ എന്റെ ജോലി കൂടി പോയാൽ സോറി ഐ എം വെരി സോറി എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് ഈ രഹസ്യം മറ്റാരും അറിയരുത് ഡോക്ടർ ഇല്ല ശാന്ത ഞാനിത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും ശാന്ത സമാധാനമായിരിക്കും ബൈ ദ ബൈ ഏത് ഡോക്ടറാണ് കുട്ടിയെ ചികിത്സിക്കുന്നത് എനിക്കറിയാവുന്നതുപോലെ ഞാൻ തന്നെയാണ് ചികിത്സിക്കുന്നത് അത് പാടില്ല കുട്ടികളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശാന്തയ്ക്ക് ഇപ്പൊ ഡ്യൂട്ടി കഴിയാറായില്ലേ ഞാൻ കൂടെ വീട്ടിലേക്ക് വരാം കുട്ടിയെ ഞാൻ ചികിത്സിക്കും ബൈ സുരേഷ് ഇതുവരെ വന്നില്ലേ മോളെ ചേട്ടൻ വലിയ മറവിക്കാരനാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല ചേച്ചി അമ്പലത്തിൽ പോകുന്ന കാര്യം ചേട്ടൻ അപ്പോഴേ മറന്നു കാണും ചേച്ചി ഒരുങ്ങുകയും ചെയ്തു ആ ചേച്ചി ഒന്ന് ഫോൺ ചെയ്ത് നോക്കൂ നീ മോനെ നീ ഫോൺ ചെയ്തു ഓ കരി ഹലോ ഹോസ്പിറ്റലല്ലേ ഞാൻ രാധിയ സംസാരിക്കുന്നേ ഹലോ രാധയോ ഡോക്ടർ സിസ്റ്റർ ശാന്തയുമായി കാറിൽ പുറത്തേക്ക് പോയി ഇല്ല എവിടേക്കാണെന്ന് പറഞ്ഞില്ല നിർത്തട്ടെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ചേട്ടൻ മറന്നു കാണുമെന്ന് സിസ്റ്റർ ശാന്തയുമായി ചേട്ടൻ പുറത്തേക്ക് പോയെന്ന് ആർക്കെങ്കിലും അസുഖം കൂടുതലായിട്ട് പോയതായിരിക്കും ഇനി ഇന്നത്തെ പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദീപാരാധനയ്ക്ക് മുൻപ് അങ്ങ് എത്തേണ്ടതല്ലേ ചേട്ടൻ വരാൻ പോകുന്നില്ലേ അല്ല സഹകർമ്മിണി എന്താ ഇന്ന് പതിവില്ലാത്ത വിധം ഒരുങ്ങിയിരിക്കുന്നത് പ്രോഗ്രാം എല്ലാം രാവിലെ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞ വല്ല ഓർക്കുന്നുള്ളൂ ഓർക്കുന്നില്ല എന്ത് പറഞ്ഞു ഡോക്ടർ സാർ സാറിന്റെ മകനെ വൈകിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഓ സോറി ഐ ആം റിയലി സോറി ഞാൻ അക്കാര്യം മറന്നുപോയി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ എല്ലാം മറക്കും ശ്രീമതി പിണങ്ങാതെ നാളെ നീ മറന്നാലും ഞാൻ മറക്കില്ല എന്താ ഹലോ ഡോക്ടർ അഞ്ചുമണിക്ക് തന്നെ സിസ്റ്റർ ശാന്തിയുമായി കാറ് പുറത്തേക്ക് പോയിരാ എവിടെ പോയെന്നറിയാമോ എവിടെ പോയെന്നറിയത്തില്ല വെക്കട്ടെ
ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടതാ പുറപ്പെട്ടു അഞ്ചു മണിക്ക് തന്നെ പക്ഷെ വീട്ടിലേക്കല്ല പിന്നെ ആ ശാന്തയുടെ കൂടെ കാറിൽ പോയി ദിവസം ചേട്ടൻ ഇതെന്റെ ജോലി വീട്ടിലെ കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയുമില്ല ചേച്ചി ഞാൻ ഒരു കാര്യം പറയാമല്ലോ എനിക്കിതൊന്നും പിടിക്കുന്നില്ല അങ്ങനെയൊന്നും പറയില്ല ചേട്ടനൊരു ഡോക്ടറല്ലേ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും എന്നുണ്ടോ ഇങ്ങനെ ഒരു അത്യാവശ്യം ആ ശാന്തയുടെ കൂടെ കാറിൽ ചുറ്റുന്നതാണോ അത്യാവശ്യം വലിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട ഒന്നും മിണ്ടാതിരിക്കും എങ്ങനെ മിണ്ടാതിരിക്കും ആശുപത്രിയിൽ നിന്ന് പുച്ഛമായിട്ട് പറയുന്നതൊക്കെ ഞാനല്ലേ കേൾക്കുന്നത് ചേട്ടൻ ഇനി വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് രാധ ഞാൻ പറയുന്നത് കേൾക്കും ചേട്ടൻ വന്നാൽ നീ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അമ്പലത്തിൽ പോവാൻ ഇങ്ങനെ ദിവസം ഉടുത്തെറിഞ്ഞിരുന്നു എനിക്കെന്താ ശ്രീദേവി ഉറക്കം വരുന്നില്ലേ എങ്ങനെ ഉറങ്ങാനാണ് എന്താ സുഖമില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തത് അറിയൂ എന്തു പറ്റി ഏതോ പേടി സ്വപ്നം കണ്ടതുപോലെ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല നീ ആവശ്യമില്ലാതെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കും പിന്നെ എങ്ങനെ മനസ്സിൽ സ്വസ്ഥത കിട്ടാൻ എനിക്കറിഞ്ഞൂടെ നമുക്ക് എടുക്കാം നിൽക്കൂ നീ എന്തോ എന്നൊന്ന് മറച്ചു വെക്കുന്നുണ്ട് പറയും കാര്യമെന്താണെന്ന് ഞാനും ഒന്ന് കേൾക്കട്ടെ ആരോ ചേട്ടനെ ഇതിൽ നിന്ന് അകറ്റുന്നതായി ചേട്ടൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതായി ഒരു തോന്നി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മോനെയും നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എവിടെ പോകാൻ അമ്പലത്തിൽ പോകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഇതേവരെ പോകാൻ കഴിഞ്ഞു ഞാൻ വന്നില്ലെങ്കിൽ നിനക്ക് അമ്മയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നു ഈ മറുപടിക്ക് വേണ്ടിയല്ല ദിവസവും ഞാൻ കാത്തിരുന്നു എന്റെ ഈ ദേവനുമായി വേണം എനിക്ക് അമ്പലത്തിൽ പോയി ശരി ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ നാളെ വൈകുന്നേരം പോകാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കും പോരെങ്കിൽ നാളെ വിഷുവും വരാതിരിക്കുന്നു ഓ വിഷുവാണോ അക്കാനി ഞാനങ്ങ് മറന്നുപോയി സംബന്ധിച്ചു യാതൊരു മാറ്റവും ഡോക്ടർ വിളിച്ചോ ആ വിളിച്ചു ഉടനെ പുറപ്പെട്ടാൽ സിസ്റ്ററിന്റെ കുട്ടിയെ നോക്കിയിട്ട് എനിക്ക് അടുവഴി വീട്ടിലേക്ക് പോകാം ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുണ്ട് ഇന്നലെ കുഞ്ഞിന് അല്പം കൂടുതലായിരുന്നു രോഗമറിയാതെ സിസ്റ്റർ എന്തൊക്കെയോ മരുന്ന് കുട്ടിക്ക് കൊടുത്തു അതിന്റെ റിയാക്ഷനാണ് ഭയപ്പെടാമൊന്നുമില്ല വരും വിഷുവിന് തേച്ച് തുണിയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു ദാ വരുന്നു ചേട്ടൻ വന്നിട്ട് വേണ്ടി പോവാൻ ചേട്ടൻ സമയത്തിന് വരത്തുമില്ല പോക്കും നടക്കത്തില്ല ശ്രീദേവി തുണി കരിയുന്ന മണം വരുന്നല്ല ശരിയാണമ്മേ ഇല്ലേ അമ്മേ
ശ്രീദേവി, ഞാനാ ചോദിക്കുന്നത് കുഞ്ഞിനെന്ത് പറ്റിയെന്ന് പറയൂ. റോഡിൽ നിന്ന് കുട്ടികൾ പടക്കം പൊട്ടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അതിലേതോ വന്ന് വീണ് തൊട്ടിലിന് തീ പിടിച്ചു പോയി. കുഞ്ഞിനെ ആരാ നോക്കിയത്? ഡോക്ടർ സോമൻ. ചേട്ടൻ ഞാൻ ശാന്തിയുമായി പുറത്തേക്ക് പോയെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. കുഞ്ഞു ഉറങ്ങിക്കിടക്കുമ്പോഴും അടുത്ത് ആരെങ്കിലും ഇരിക്കേണ്ടതില്ല. കുഞ്ഞിനെ തനിച്ചാക്കിയിട്ട് ശ്രീദേവി ഇവിടെ പോയിരുന്നു. അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ കുഞ്ഞിനെ നോക്കുമോനെ? ഹലോ, ഉണ്ട്. ചേട്ടൻ്റെ കൈ കൊടുക്കാം. ചേട്ടാ, നേഴ്സ് ശാന്തിക്ക് എന്തോ സംസാരിക്കണമെന്ന്. ഹലോ. ഏതായാലും തക്ക സമയത്ത് തന്നെ ശാന്ത എന്നെ വിളിച്ചു നന്നായി. ഞാൻ വരാൻ താമസിച്ചിരുന്നുവെങ്കിൽ കുട്ടിയുടെ നില അപകടമാകുമായിരുന്നു. ആ, സാരമില്ല, ഇനി ഭയപ്പെടാനൊന്നുമില്ല. അപ്പൊ ഞാൻ വരട്ടെ. ശാന്ത എന്തിനാ കരയുന്നത്? കുഞ്ഞിന്റെ അപകട നിലയൊക്കെ മാറി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിക്കൂ. ഞാൻ കരഞ്ഞത് കുഞ്ഞിനെ ഓർത്തല്ല ഡോക്ടർ, അങ്ങയെ ഓർത്താണ്. എന്നെ ഓർത്തോ? എന്താ കാര്യം? ദിവസവും ഡോക്ടറോട് വരുന്നത് എന്റെ കുഞ്ഞിനെ ചികിത്സിക്കാനല്ലേ. അതെ, പക്ഷേ ആശുപത്രിയിൽ എല്ലാരും നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഡോക്ടറെ എന്നെയും ചേർത്ത് പറയാൻ പാടില്ലാത്തതൊക്കെയാണ് പറഞ്ഞു പരത്തിയിരിക്കുന്നത്. അവർ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ്. സത്യം നമുക്കല്ലേ അറിയാം. മനസാക്ഷി ഇല്ലാത്തവർ എന്ത് വേണമോ പറഞ്ഞുകൊള്ളട്ടെ. കുഞ്ഞിനെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞാൻ വരട്ടെ. Thank you.
ശ്രീദേവി, ആരാണ് ശ്രീദേവി? എന്റെ കുഞ്ഞിനെ തൊടാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അവകാശം? ഞാനവന്റെ അച്ഛനാണ്. ഒരച്ഛന് മകളെ തൊടാൻ അവകാശമില്ല. നിങ്ങളാണോ അച്ഛൻ? അല്ല അല്ല, എന്റെ കുഞ്ഞിനെ കൊന്ന കൊലപാതകയാണ് നിങ്ങൾ. എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനാണ്. അല്ല ശ്രീദേവി, എനിക്കാരെയും കൊല്ലാനാവില്ല, രക്ഷിക്കാനേ ആവും. ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടർ? അത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാത്ത നിങ്ങളൊരു ഡോക്ടറാണോ? നിങ്ങൾ ഡോക്ടറല്ല, അച്ഛനുമല്ല, ഭർത്താവുമല്ല. ശ്രീദേവി, നിന്റെ അടക്കാനാവാത്ത ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ എന്റെ ദുഃഖം നീയും മനസ്സിലാക്കണം. ഹൃദയമുള്ളവർക്കല്ലേ ദുഃഖമുണ്ടാവും? നിങ്ങൾക്കതില്ലല്ലോ. എന്റെ കുഞ്ഞിനെ അമ്പലം വരെ ഒന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നു. ഇന്നെങ്കിലും നേരത്തെ എത്തിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിങ്ങനെ മരിക്കുമായിരുന്നോ? കുഞ്ഞിന്റെ മരണം നിന്നെ ഒരു ഭ്രാന്തിയാക്കരുത്. സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമായിരിക്കുമല്ലേ? എന്നിട്ട് ആ ശാന്തിയുമായി സുഖമായി ജീവിക്കാമല്ലോ. നിങ്ങൾക്ക് അവളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി ചോദിക്കാതിരുന്നവളാണ് ഞാൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീദേവി. ആരെന്ത് പറഞ്ഞാലും നീ മാത്രം എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും വിശ്വാസങ്ങളും എന്റെ കുഞ്ഞിനോടൊപ്പം മരിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നും പറയരുത് ശ്രീദേവി, അത് കേട്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. നമ്മുടെ കുഞ്ഞിന് എന്റെ കൈകളിലേക്കൊന്ന് തരും, അവനെ ഞാൻ അവസാനമായി ഒന്ന് കണ്ടോട്ടെ. ഇല്ല ഇല്ല, എന്റെ കുഞ്ഞിനെ തൊട്ടു പോരുത്. നിങ്ങളെ കാണുന്നതിന് എനിക്ക് വെറുപ്പാണ്. പോകാം എന്റെ മുമ്പിൽ നിന്ന്. പോകാം, പക്ഷേ എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് തരും. ഇല്ല, ഞാൻ തരില്ല. ശ്രീദേവി, ശ്രീദേവി, അവളെ ഒന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക് പോലെ. അമ്മേ, അവളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്റെ കുഞ്ഞല്ലേ. അതിന്റെ കവളത്തിൽ ഉമ്മ വെച്ച് എനിക്ക് കെട്ടിപ്പിടിച്ച് കരയണം അമ്മേ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? എനിക്ക് ഭ്രാന്ത് ശ്രീദേവി, ഞാൻ പറയുന്ന കാശ് കുട്ടിയെ കൊണ്ട് തരൂ. കുട്ടിയെ കൊണ്ട് തരാം. സുരേഷ്! ഓഹോ, ഇതുവരെ ഈ വീട്ടിൽ കാലെടുത്ത് വെക്കാത്ത വലിയ മനുഷ്യൻ മരണം നല്ല മുഹൂർത്തത്തിലാണെങ്കിൽ വന്നിരിക്കുന്നത്. നിർത്തണം മിസ്റ്റർ, ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി എങ്കിലും എന്റെ മകളെ എനിക്ക് തിരിച്ചു. വിവാഹ ദിവസം ഉപേക്ഷിച്ച മകളെ വീണ്ടെടുക്കാൻ കണ്ട സമയം. മിസ്റ്റർ സുരേഷ്, നിങ്ങൾ സംസാരിക്കുന്നത് മുല്ലശ്ശേരിൽ വിശ്വനാഥനോടാണ്, ഓർമ്മ വേണം. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ എന്തിനും ഒരുക്കമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ഇനി എന്റെ കുഞ്ഞിന്റെ അവസാനത്തെ ചടങ്ങ് നടക്കട്ടെ. മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുവച്ച. തണുത്ത കാറ്റടിക്കുന്നുണ്ട്, വരൂ നമുക്ക് അകത്ത് പോ. മോളെ, ഇന്ന് ഞാൻ നമ്മുടെ വക്കീലിനെ കണ്ടു, നിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എത്ര നാൾ ഇങ്ങനെ കഴിയും? എന്ന് നീ ആ ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, അന്ന് തന്നെ അത് നിയമപരമായി ചെയ്യേണ്ടതായിരുന്നു. ഏതായാലും നീ ആ നിലയത്തിൽ രക്ഷപ്പെട്ടല്ലോ, എനിക്കത് മതി. വരൂ വരൂ.
വന്നാ മതിയോ? ചേച്ചി പോയിട്ട് ദിവസങ്ങൾ ഇത്രയും ആയില്ലേ? ചേട്ടൻ എന്താ വിളിച്ചോണ്ട് വരാത്തത്? ഞാനല്ല അവൾ അവിടെ കുളിമാക്കി. ഞാൻ പറഞ്ഞിട്ടല്ല അവൾ പോയത്. ഞാൻ വിളിച്ചിട്ട് അവൾ ഇനി വരികയും വേണ്ട. ചേച്ചി പോയതിൽ ചേട്ടൻ ഒരു ദുഃഖവുമില്ലേ? അവൾ ഇവിടെ വരുന്നതിന് മുമ്പും ഞാൻ ദുഃഖിച്ചതല്ലോ കഴിഞ്ഞു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ചേട്ടനിപ്പോ പഴയാണെന്നല്ല. ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത്? ശീലയിൽ ഇറങ്ങിപ്പോയത് എന്റെ കുറ്റം കൊണ്ടാണ്. അല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കണോ അത്? ചേട്ടനെ വശീകരിച്ചെടുത്ത ശാന്തയുടെ കുറ്റം കൊണ്ട്. നീ എന്താടി പറഞ്ഞത്? നീ നിന്റെ ചേച്ചിയോട് തുടങ്ങുകയാണ്. നിന്റെ സംസാരം അതിര് കടന്നു പോകുന്നു. അതിര് കിടക്കുന്നത് എന്റെ സംസാരമല്ല, ചേട്ടന്റെ പ്രവൃത്തിയാണ്. ചേച്ചി എന്ത് ചെയ്തിട്ടാണ് ചേട്ടൻ അമ്മാനും കെട്ടോടെ പുറകെ പോകുന്നത്? എന്നിട്ട് ഞാനത് പറഞ്ഞതാണോ കുറ്റം? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞു പോകും. പറയും പറയും, ആയിരം പ്രാവശ്യം പറയും. പറയും മാത്രമല്ല, ആ ദുഷ്ടയെ കണ്ടാൽ മോനെ എന്താ ഇത്? എന്തുണ്ടായി? പറയൂ. ഇവൾ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒരുപോലെയാണ് അഹങ്കാരം. എന്തുണ്ടായി മോനെ? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അമ്മേ, ആശുപത്രി ശാന്തി എന്ന പേരുടെ നഴ്സുണ്ട്. ഇവൾ പറയുകയാണ് ശ്രീദേവി ഉപേക്ഷിച്ചിട്ട് ഞാൻ നഴ്സിന്റെ പുറകെ പോകുകയാണ്. മറ്റാര് പറഞ്ഞാലും ഞാൻ എന്നെ നേരിടും, പക്ഷേ ഇവൾ എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിനാണോ ഞാൻ ജീവിക്കുന്നത്? എന്റെ ഭാര്യയുടെയും അനിയത്തിയുടെയും മുമ്പിൽ ഞാൻ തോറ്റുപോയമ്മേ, തോറ്റുപോയി. ഞാൻ രാഹുലിനോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ ഓപ്പറേഷൻ ചെയ്യണമെന്ന്? അന്നൊന്നും കേട്ടില്ല. ഇനി ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. വേണ്ട ഡോക്ടർ, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഒരു ഓപ്പറേഷൻ നടത്തിയാണ് എന്റെ ഭാര്യ മരിച്ചത്. അവൾ എന്നേക്കുമായി എന്നെ വിട്ടുപിരിഞ്ഞു പോയി ഡോക്ടർ. മരിക്കാൻ വേണ്ടി ആരും ഓപ്പറേഷൻ നടത്താറില്ല രാഘവ. പക്ഷേ എന്റെ ഭാര്യ മരിച്ചുപോയി ഡോക്ടർ. നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ ഓപ്പറേഷൻ നടത്തണം. അത് നിങ്ങളുടെ സമ്മതം ആവശ്യമാണ്. ഞാൻ സമ്മതിക്കില്ല ഡോക്ടർ, ഞാൻ സമ്മതിക്കില്ല. രാഘവൻ, രോഗവിവരം സാധാരണയായി ഡോക്ടർമാർ രോഗികളോട് പറയാറില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് മറ്റാരുമില്ലല്ലോ. നിങ്ങളുടെ രോഗം ക്യാൻസർ ആണ്. എന്റെ ഭാര്യ മരിച്ചത്.
സ്വാഭാവികമാണ് എങ്കിലും ഇതുപോലൊരു വലിയ മനുഷ്യന്റെ ഭാര്യ
അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. മതി ശാന്തി, മതി, ഇനി ഒന്നും പറയരുത്. എനിക്ക് കേൾക്കാനുള്ള ശക്തിയില്ല. എന്നോട് ക്ഷമിക്കുക എന്റെ ഈശ്വര. എനിക്ക് എങ്ങനെ ഈ മാറ്റം വന്നു? അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് എങ്ങനെ മനസ്സ് വന്നു? മോള് ശ്രീദേവി, കുട്ടിക്കാലം മുതൽ എന്നെ ലാളിച്ചും ഉപദേശിച്ചും വളർത്തിയ എന്റെ അച്ഛന് ഈ ദുർവിധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാമായിരുന്നില്ലേ? അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ എന്നെ ശിക്ഷിക്കാമായിരുന്നില്ലേ? ഭർത്താവിനെ ഉപേക്ഷിച്ച് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടാമായിരുന്നില്ലേ? അച്ഛന്റെ പിടിവാശി എന്നെ ബലിയാടാക്കുകയല്ലായിരുന്നു. അച്ഛന് തെറ്റുപറ്റി മോളെ. ഒരച്ഛന് കുട്ടികളോട് എത്ര വാത്സല്യമുണ്ടെങ്കിലും ഒരിക്കലും ഒരു അമ്മയാകാൻ സാധ്യമല്ല. അമ്മയില്ലാത്ത ദുഃഖം നിന്നെ അറിയിക്കാതിരിക്കാൻ ഞാൻ അത്രമാത്രം നിന്നെ ലാളിച്ചു സ്നേഹിച്ചു. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് സംഭവിക്കില്ലായിരുന്നു മോളെ. നീ ഒരു ഭാര്യയാണെന്നും അമ്മയാണെന്നും മനസ്സിലാക്കാൻ അച്ഛന് കഴിയാതെ പോയി മോള്. എന്റെ മോള്, അച്ഛൻ മാപ്പ്. എനിക്ക് അദ്ദേഹത്തെ കാണണം, മാപ്പ് ചോദിക്കണം. എങ്കിലിനി ഒട്ടും താമസിക്കരുത്. അദ്ദേഹം അവശ നിലയിൽ ആശുപത്രിയിലാണ്. വരും മോളെ, നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം. എന്തിനാ അമ്മയെ കരയുന്നത്? എല്ലാരും അമ്മയെ വിട്ടിട്ട് പോയതുപോലെ ഞാനും വിട്ടിട്ട് പോകുമെന്ന് കരുതിയാണ്. അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങും പോകില്ല അമ്മ. എന്താ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതെ, നിനക്കത് മനസ്സിലാവില്ല. ഞാനിപ്പോ ഡോക്ടറല്ല, രോഗിയാണ്. എനിക്കിനി ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല. എന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? ഒരു സർജന് വേണ്ടത് ആത്മവിശ്വാസവും ധൈര്യവുമാണ്. ശ്രീദേവി പോയതോടെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ആയിട്ടും ശ്രീദേവി ഇവിടം വരെ ഒന്ന് വന്നില്ലല്ലോ മോനെ. ശ്രീദേവിക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ അവൾ എന്നെ പിരിഞ്ഞു കഴിയുമായി. അവൾ എന്നെ എന്നേ മറന്നു. അവൾ എന്നെ മറന്നുവെങ്കിലും എനിക്ക് അവളെ മറക്കാൻ കഴിയും. ഞാൻ ഒരിക്കലും മറക്കുകയുമില്ല. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. ഡോക്ടർ, ഡോക്ടർ, മിസ്സസ് ഡോക്ടർ കാണാൻ വരുന്ന വഴിക്ക് കാർ ആക്സിഡന്റ് ആയി, കാഷ്വാലിറ്റി കിടത്തിയിരിക്കാണ്. ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞ് കരയുന്നു. വളരെ സീരിയസ് ആണ്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വരും മോനെ, നമുക്കൊന്ന് പോയി കാണാം. ശരി. ശ്രീദേവി, എന്നോട് ക്ഷമിച്ചൊന്നും പറയൂ ചേട്ടാ.
ശീലയ്ക്ക് ശരീരത്തിന് കനത്ത അടി കിട്ടിയിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഏതെങ്കിലും ഡോക്ടർ ഉടനെ വിളിച്ചു. വേഗം വേണം. വേണ്ട വേണ്ട, മറ്റാരെയും വിളിക്കണ്ട. ചേട്ടൻ തന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതി. മറ്റാരും ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ. സുരേഷ്, നീ എന്താണ് ഈ പറയുന്നത്? നീ ഒരു ഡോക്ടറല്ലേ? സുരേഷ്, ഞാൻ യാചിക്കാൻ എന്റെ മകളെ രക്ഷിക്കൂ. സുരേഷ് രക്ഷിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ശക്തിയില്ല. എന്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു. സുരേഷ്, ഇതിനാണ് നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കിയത്. നീ ഒരു കഴിവുള്ള ഡോക്ടറാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ എനിക്കിത് അഭിമാനമായിരുന്നു. ഇപ്പൊ നിനക്ക് നിന്റെ ഭാര്യയെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല അല്ലേ? നീയൊരു ഡോക്ടറാണോ? എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ച എനിക്ക് എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ അത് വിജയിക്കില്ല. എന്റെ ശ്രീദേവിയെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ മരിച്ച ചേട്ടന്റെ കാലടിയിൽ വന്ന് മരിച്ചു എന്നുള്ള തൃപ്തിയെങ്കിലും എനിക്ക് കിട്ടും. നേരെ മറിച്ച് ചേട്ടന്റെ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് ഞാൻ മരിച്ച എന്റെ ആത്മവിശ്വാസം കിട്ടില്ല ചേട്ടാ. ആരെയും കൊല്ലാൻ കഴിയില്ല. രക്ഷിക്കാനേ കഴിയൂ. എന്നെ രക്ഷിക്കും. എനിക്ക് മാപ്പ് വരും. സിസ്റ്റർ, വേഗം ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാകും. ഞാൻ ഓപ്പറേറ്റ്.